നമസ്കാരം, ട്രൂ ലൈൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ട്രൂ ലൈൻസ് കാവ്യമേളയിൽ പങ്കെടുക്കൂ, സമ്മാനം നേടൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നിങ്ങളുടെ സ്വന്തം കവിതയോ മറ്റു കവികളുടെ കവിതയോ ഈണത്തിൽ ചൊല്ലി 3 മുതൽ 5 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള വീഡിയോ ഫയലായി trueliesnews@gmail.com എന്ന ഇമെയിൽ ഐഡിയിൽ അയയ്ക്കുക. ഒന്നാം സ്ഥാനം ലഭിക്കുന്ന വ്യക്തിക്ക് 10,000 രൂപയും രണ്ടാം സ്ഥാനം ലഭിക്കുന്ന വ്യക്തിക്ക് 5,000 രൂപയും സമ്മാനമായി നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക 9895980198. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അടച്ചിട്ട കോളേജുകൾ തുറക്കാൻ ഉത്തരവായി. കോളേജുകളും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളും അടുത്ത മാസം 4 തുറക്കും. അവസാന വർഷ ഡിഗ്രി പി ജി ക്ലാസുകളാണ് തുടങ്ങുന്നത്. ബിരുദാനന്തര ബിരുദത്തിന് മുഴുവൻ ദിവസവും ക്ലാസ് നടക്കും. മുഴുവൻ കുട്ടികൾക്കും ക്ലാസ്സിൽ പ്രവേശിക്കാം. ബിരുദം അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലാകും ക്ലാസ്. ഒരു ദിവസം പകുതി വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പ്രവേശിക്കാം. എൽ ഡി ക്ലർക്ക് തസ്തികയുടെയും സെക്രട്ടേറിയറ്റ് പി എസ് സി ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയുടെയും അർഹതാ പട്ടിക കേരള പി എസ് സി ഇന്ന് പ്രസിദ്ധീകരിക്കും. ജില്ലാതലത്തിലുള്ള ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് അടക്കമുള്ള മറ്റ് തസ്തികകളുടെ പട്ടികകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിശദാംശങ്ങൾക്ക് പി എസ് സി വെബ്സൈറ്റ് സന്ദർശിക്കുക. രാജ്യത്ത് അർബുദത്തിനുള്ള മരുന്നുകളുടെ ജി എസ് ടി 12-5% കുറച്ചു. ഇതോടെ അർബുദത്തിനുള്ള മരുന്നുകളുടെ വില കുറയും. ഓൺലൈൻ ഭക്ഷണത്തിന് വില കൂടും. ഭക്ഷണ വിതരണ സേവനദാതാക്കളായ സ്വിഗ്ഗി, സൊമാറ്റോ അടക്കമുള്ളവരിൽ നിന്ന് നികുതി ഈടാക്കും. 5% ജി എസ് ടി ഏർപ്പെടുത്താൻ തീരുമാനിച്ചതായാണ് വിവരം. 2022 ജനുവരി 1 മുതൽ ഇവ പ്രാബല്യത്തിൽ വരും. ദേശീയ തലത്തിൽ നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ഏറ്റവും കൂടുതൽ കരസ്ഥമാക്കിയ സംസ്ഥാനങ്ങളിൽ കേരളത്തിന് 2 ദേശീയ അവാർഡുകൾ ലഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ലോക രോഗസുരക്ഷാ ദിനത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി മൻസൂൺ മാണ്ഡവ്യയാണ് ഇക്കാര്യം അറിയിച്ചത്. നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്ര വിഭാഗത്തിൽ കേരളം 1 സ്ഥാനവും പ്രാഥമിക ആരോഗ്യ കേന്ദ്ര വിഭാഗത്തിൽ റണ്ണറപ്പുമായി തെരഞ്ഞെടുക്കപ്പെട്ടു. അരമണിക്കൂർ ഇടവേളയിൽ 83-കാരിക്ക് കുത്തിവെച്ചത് 2 ഡോസ് വാക്സിൻ. എറണാകുളം ശ്രീമൂലക നഗരം സർക്കാർ ആശുപത്രിക്കെതിരെയാണ് 83-വയസ്സുകാരിയായ താണ്ടമ്മ ആരോപണം ഉന്നയിച്ചത്. 2 ഡോസ് വാക്സിൻ എടുക്കാൻ എത്തിയത് താണ്ടമ്മ. വാക്സിൻ എടുത്തതിനു ശേഷം അരമണിക്കൂർ വിശ്രമിച്ചു. പിന്നീട് ചെരുപ്പ് ധരിക്കാനായി അകത്തേക്ക് കയറിയപ്പോൾ വീണ്ടും കുത്തിവെച്ചെന്നാണ് പരാതി. വാക്സിൻ എടുത്തതായി ആവർത്തിച്ചു പറഞ്ഞിട്ടും ആരോഗ്യ പ്രവർത്തകർ അത് ചെവിക്കൊണ്ടില്ലെന്നും ഇവർ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ട്രൂ ലൈൻസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.